ഉമേഷ്, ലോക്ഡൌൺ രണ്ടാം ദിനമാണ്. കൊച്ചിയിൽ മാത്രമായി ചില പ്രാദേശിക മേഖലകൾ പ്രത്യേക നിയന്ത്രണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏർപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഈ രണ്ടാം ദിനത്തിൽ ഈ മണിക്കൂറുകളിൽ എങ്ങനെയാണ് ഇതുവരെ? അരുൺ, രണ്ടാം ദിനത്തിൽ കർശന പരിശോധനകൾ തന്നെയാണ് എറണാകുളത്ത് തുടരുന്നത്. കൊച്ചിയിലെ പ്രധാനപ്പെട്ട ജംഗ്ഷനുകളായ വൈറ്റില, ഇടപ്പള്ളി, കാലൂർ, പാലാരിവട്ടം അങ്ങനെ തുടങ്ങി പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെ കൂടുതൽ പോലീസിനെ വിന്യസിച്ചുകൊണ്ടാണ് പരിശോധനകൾ തുടരുന്നത്. ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇത്തരത്തിൽ ഓരോരുത്തരും അവശ്യ യാത്രക്കാർ മാത്രമാണ് ഈ പുറത്ത് ഇറങ്ങിയിട്ടുള്ളത്. അവരിൽ തന്നെ തിരിച്ചറിയൽ കാർഡ് ഇല്ലാത്തവർ അവർ സ്വന്തമായി എഴുതിയ സത്യവാങ്മൂലം പോലീസിനെ കാണിക്കുന്നുണ്ട്. അങ്ങനെ അവരെ പോലീസിനെ അത് കാണിച്ച് ബോധ്യപ്പെടുത്തിയ ശേഷമാണ് യാത്രകൾ തുടരുന്നത്. ഇക്കൂട്ടത്തിൽ അനാവശ്യ യാത്രക്കാരും ഉണ്ട് എന്ന് പോലീസ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ അനുഭവങ്ങളിൽ പറയുന്നു. നമുക്ക് പരിശോധനയ്ക്ക് നിൽക്കുന്ന ഉദ്യോഗസ്ഥരോട് തന്നെ ചോദിക്കാം, ഈ കൊച്ചിയിലെ എങ്ങനെയാണ് ജനങ്ങൾ ഇതിനോട് നല്ല രീതിയിൽ സഹകരിക്കുന്നത്? നല്ല രീതിയിൽ ഇതുണ്ട്, ആൾക്കാരുടെ പെരുമാറ്റമൊക്കെ നല്ല രീതിയിൽ തന്നെയാണ്. ആൾക്കാർ അതിനോട് പ്രതികരിക്കുന്നുണ്ട്. അതനുസരിച്ച് തന്നെ ആൾക്കാർ വരവും കുറവാണ്, യാത്രക്കാരും കുറവാണ്. തിരിച്ചറിയൽ കാർഡ് ഇല്ലാത്തവരെ എങ്ങനെയാണ് സ്വന്തമായിട്ട് സത്യവാങ്മൂലം എഴുതി കാണിക്കാണോ? തിരിച്ചറിയൽ കാർഡ് എന്ന് പറഞ്ഞാൽ അത് എടുത്തിട്ടുണ്ട്. അതാണ് സത്യവാങ്മൂലം ഇന്നലെ പറഞ്ഞിട്ടുണ്ടല്ലോ. സത്യവാങ്മൂലം ഉള്ളവർ മിക്കവരുടെ കയ്യിലും ഉണ്ട്. സത്യവാങ്മൂലം ഇല്ലാത്തവരെ കൊണ്ട് റെഡിയാക്കിയിട്ട് അവരെ കൊണ്ട് തന്നെ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചിട്ട് ആൾക്കാർ വണ്ടി പോകുന്നു. അനാവശ്യമായിട്ട് ഇറങ്ങുന്നവരുണ്ടോ ഇക്കൂട്ടത്തിൽ? വളരെ കുറവാണ്, ഒന്നോ രണ്ടോ പേര്. ഇപ്പം ഇന്നലെ ഒരാൾ മാത്രമേ വന്നുള്ളൂ. വണ്ടികളും കുറവാണ്, ആൾക്കാർ വളരെ കുറവാണ്. ആൾക്കാർ നല്ല രീതിയിൽ തന്നെ അതനുസരിച്ച് അത് മനസ്സിലാക്കി ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ആ നിലയിലാണ് ആളുകൾ. കഴിഞ്ഞ തവണ ഒരു ലോക്ക്ഡൗൺ ഉണ്ടായ ഒരു അനുഭവം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ ലോക്ക്ഡൗൺ ദിനത്തിൽ എങ്ങനെ പെരുമാറണം എന്നൊക്കെ പലരും പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഈ ലോക്ക്ഡൗൺ ഈ രണ്ട് ദിവസം പിന്നിടുമ്പോൾ ആളുകൾക്ക് ഏറെക്കുറെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത്. പലരും അത്യാവശ്യ യാത്രക്കാർ മാത്രമാണ് പുറത്തിറങ്ങുന്നത്. അവർ തന്നെ തിരിച്ചറിയൽ കാർഡ് കാണിക്കുന്നു. പരമാവധി പേർ യാത്ര ഒഴിവാക്കുന്നു. ആ രീതിയിൽ തന്നെയാണ് എറണാകുളത്തും പോകുന്നത്. എറണാകുളത്തെ സംബന്ധിച്ച് ഈ രോഗവ്യാപനം ഏറ്റവും തീവ്രതയിൽ നിൽക്കുന്ന ഒരു ജില്ലയാണ് എറണാകുളം. അതുകൊണ്ട് തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ജില്ലയിൽ ഊർജിതമായി നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അധികമായി ഓക്സിജൻ കിടക്കുകളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇന്നലെ ജനപ്രതിനിധികളുടെ ഒരു യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ ഏതാണ്ട് 3000 ഓക്സിജൻ കിടക്കുകൾ അധികമായി സജ്ജീകരിക്കാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ പ്രാദേശിക തലത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ അവരുടെ പങ്കാളിത്തം ഉറപ്പിച്ചുകൊണ്ട് ആ നിലയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ഊർജിതമാക്കിയിരിക്കുന്നത്. ആവശ്യമെങ്കിൽ സമൂഹ അടുക്കള ഉൾപ്പെടെയുള്ളവ തുടങ്ങാനും ഈ പ്രാദേശിക തലത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കൊച്ചി കോർപ്പറേഷനൊക്കെ സ്വന്തമായി മെഡിക്കൽ മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് ഉണ്ട്. അവർക്കൊരു കൺട്രോൾ റൂം തുടങ്ങിയിട്ടുണ്ട്. അത്തരത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ കൂടി അവരുടെ പങ്കാളിത്തം കൂടി ഉറപ്പിച്ചുകൊണ്ടുള്ള തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് എറണാകുളം ജില്ലയിലും തുടരുന്നത്. അതുകൊണ്ട് തന്നെ ഈ രോഗവ്യാപനം എത്രയും വേഗം പിടിച്ചുകെട്ടാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം എറണാകുളം ജില്ലാ ഭരണകൂടത്തിനുമുണ്ട്. അരുൺ.